നിവിനുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുമ്പോൾ മലർവാടി ആർട്സ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ലാൽ മീഡിയ ആർട്സിൽ വെച്ചിട്ടാണ് ഇവർ എല്ലാവരും മൊത്തം അജു നിവിൻ എല്ലാവരും ചേർന്ന് എന്നാണ് അവിടെ വെച്ച് പരിചയപ്പെടുന്നത്. ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ട് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയിലാണ് വിനീത് ശ്രീനിവാസിൻ്റെ. ആ സിനിമ നിവിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായി മാറി. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രേമം, 1983, ജേക്കബിൻ്റെ സ്വർഗരാജ്യം തുടങ്ങി ഒരുപിടി നല്ല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. അന്നത്തെ പോലെ തന്നെ ഇന്നും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സൗഹൃദമാണ് നിവിനുമായിട്ടുള്ളത്. 1983 ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒരു സൗഹൃദ കൂട്ടായ്മയായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങും. എല്ലാവരും അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളെപ്പോലെ ആയി മാറുകയും സുഹൃത്തുക്കളുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്ത ഒരു ഫിലിമാണ് 1983. ക്രിക്കറ്റ് കളിയും ടൂർണമെൻറ്റും മാച്ചും നാട്ടും പുറത്ത് സൈക്കിൾ ലേഔട്ടിലും പാട്ടും എല്ലാ സീനുകളും വളരെയധികം എൻജോയ് ചെയ്ത്. നിവിൻ എന്ന് പറയുന്ന ആക്ടറുടെ എനിക്ക് തോന്നുന്ന കരിയറിലെ ഒരു മറ്റൊരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള സിനിമയാണ് 1983. ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ലെവലിലേക്ക് നിവിൻ എത്തപ്പെട്ട ഒരു ചിത്രമാണ്. അതായത് നിവിൻ സിനിമകളിൽ വന്ന് അതിനുശേഷം അതിൻ്റെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു ഗ്രോത്തിൽ വളരെയധികം നിർണായകമായിട്ടുള്ളൊരു സിനിമയാണ് 1983. ആ സിനിമ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപിടി അനുഭവങ്ങളും ഉള്ള ഒരു സിനിമയാണ് 1983. സിനിമയ്ക്ക് പുറത്തുള്ള സൗഹൃദത്തിൽ നിവിനുമായിട്ട് അധികം സംഭാഷണങ്ങളിൽ സിനിമകളല്ല കടന്നു വരാറ്. ഞങ്ങൾ പോയിട്ടുള്ള യാത്രകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളെക്കുറിച്ചും പിന്നെ ഒത്തിരി തമാശകളും കളിയഞ്ചിരിയൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദമാണ്. ഇപ്പോൾ കണ്ടാലും കുറേ നേരം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. നിവിൻ ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം എന്താ പറയുക ഒരു റേഞ്ചുകൾ ഇപ്പോൾ മാറി. ഏത് തരം കഥാപാത്രങ്ങളും വളരെ അനായാസ കൈകാര്യം ചെയ്യുന്ന ഒരു നടനായി മാറിക്കഴിഞ്ഞു നിവിൻ പോളി. ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു സ്പെസിഫിക്കായിട്ടൊരു കഥാപാത്രമല്ല നിവിന്. ഒരു നെക്സ്റ്റ് ഡോർ ബോയ് ഇമേജിൽ നിന്ന് വന്ന നിവിൻ ആ ഇമേജുകളെല്ലാം മറികടന്ന് ഇപ്പോൾ ഏത് തരത്തിലുള്ള ഏത് ജനറൽപ്പെട്ട പടമായാലും അതെല്ലാം ഏത് റോളായാലും കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ടറായി നിവിൻ മാറിക്കഴിഞ്ഞു. പിറന്നാൾ ആഘോഷിക്കുന്ന നിവിൻ പോളിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. എല്ലാ നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ ജീവിത വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ. നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നിവിൻ്റെ ഭാഗത്തു നിന്നും. സിനിമയ്ക്ക് മൊത്തത്തിൽ ഒരു മോശം സമയമായിരുന്നു കുറച്ചു കാലം. അതിനുശേഷം ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി വർക്കുകളെല്ലാം പതിയെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിവിനെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പുതിയ പടവെട്ടുകളുമായി രംഗത്തേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു.